എൽജിഎസിന്റെ പുതിയ മോക്ക് ടെസ്റ്റിലേക്ക് സ്വാഗതം. ആരുടെ കൃതിയാണ് ആഫ് ഗേൾഫ്രണ്ട്? ഓപ്ഷൻ ഡി ചേതൻ ഭഗത്. ചേതൻ ഭഗതിന്റെ കൃതിയാണ് ആഫ് ഗേൾഫ്രണ്ട്. ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് തുടക്കമിട്ട മഹത് വ്യക്തി. ഓപ്ഷൻ ഡി പി എൻ പണിക്കർ. ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് തുടക്കമിട്ട മഹത് വ്യക്തി പി എൻ പണിക്കർ. സ്വാതന്ത്ര്യം നേടിയതിനു ശേഷവും ഏറ്റവും കൂടുതൽ കാലം വിദേശ ഭരണത്തിന്റെ കീഴിലായിരുന്ന ഇന്ത്യൻ പ്രദേശം. ഓപ്ഷൻ എ ഗോവ. സ്വാതന്ത്ര്യം നേടിയതിനു ശേഷവും ഏറ്റവും കൂടുതൽ കാലം വിദേശ ഭരണത്തിന്റെ കീഴിലായിരുന്ന ഇന്ത്യൻ പ്രദേശം ഗോവ. ലഹരി വിരുദ്ധ ദിനമായി ആചരിക്കുന്നത് ഏത് ദിവസമാണ്? ഓപ്ഷൻ ഡി ജൂൺ 26. ലഹരി വിരുദ്ധ ദിനമായി ആചരിക്കുന്നത് ജൂൺ 26. സെല്ലുലാർ ജയിൽ എവിടെ സ്ഥിതി ചെയ്യുന്നു? ഓപ്ഷൻ ഡി ആൻഡമാൻ. സെല്ലുലാർ ജയിൽ എവിടെ സ്ഥിതി ചെയ്യുന്നു? ആൻഡമാൻ. മാർഷ് ഗ്യാസ് എന്നറിയപ്പെടുന്ന വാതകം. ഓപ്ഷൻ ബി മീഥേൻ. മാർഷ് ഗ്യാസ് എന്നറിയപ്പെടുന്ന വാതകം മീഥേൻ. സൂര്യനിൽ നിന്നുള്ള അപകടകാരികളായ വികിരണങ്ങളിൽ നിന്ന് നമ്മെ രക്ഷിക്കുന്നത്? ഓപ്ഷൻ ബി ഓസോൺ പാളി. സൂര്യനിൽ നിന്നുള്ള അപകടകാരികളായ വികിരണങ്ങളിൽ നിന്ന് നമ്മെ രക്ഷിക്കുന്നത് ഓസോൺ പാളി. ദ്രാവകങ്ങൾ ഗോളാകൃതി പ്രാപിക്കുന്നതിനിടയാക്കുന്ന പ്രതിഭാസം. ഓപ്ഷൻ എ പ്രതലബലം. ദ്രാവകങ്ങൾ ഗോളാകൃതി പ്രാപിക്കുന്നതിനിടയാക്കുന്ന പ്രതിഭാസം പ്രതലബലം. ദാഹം എന്ന അവസ്ഥയ്ക്ക് കാരണമാകുന്ന മസ്തിഷ്കത്തിലെ ഭാഗം. ഓപ്ഷൻ ബി ഹൈപ്പോതലാമസ്. ദാഹം എന്ന അവസ്ഥയ്ക്ക് കാരണമാകുന്ന മസ്തിഷ്കത്തിലെ ഭാഗം ഹൈപ്പോതലാമസ്. മുടിക്ക് കറുത്ത നിറം നൽകുന്ന വസ്തു. ഓപ്ഷൻ എ മെലനിൻ. മുടിക്ക് കറുത്ത നിറം നൽകുന്ന വസ്തു മെലനിൻ. ദ്രാവക രൂപത്തിലുള്ള ഒരു ലോഹം. ഓപ്ഷൻ ബി മെർക്കുറി. ദ്രാവക രൂപത്തിലുള്ള ഒരു ലോഹം മെർക്കുറി. ഭരണഘടനയുടെ 61-ാം ഭേദഗതി എന്തുമായി ബന്ധപ്പെട്ടതാണ്? ഓപ്ഷൻ ഡി വോട്ട് ചെയ്യാനുള്ള കുറഞ്ഞ പ്രായം 18 വയസ്സാക്കി. ഭരണഘടനയുടെ 61-ാം ഭേദഗതി എന്തുമായി ബന്ധപ്പെട്ടതാണ്? വോട്ട് ചെയ്യാനുള്ള കുറഞ്ഞ പ്രായം 18 വയസ്സാക്കി. താഴെ പറയുന്നതിൽ മാഗനീസിന്റെ ഉൽപാദനത്തിൽ ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന സംസ്ഥാനം. ഓപ്ഷൻ ബി ഒഡീഷ. താഴെ പറയുന്നതിൽ മാഗനീസിന്റെ ഉൽപാദനത്തിൽ ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന സംസ്ഥാനം ഒഡീഷ. ഡെക്കാൻ പീഠഭൂമി പ്രദേശത്ത് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണ്. ഓപ്ഷൻ ബി കറുത്ത മണ്ണ്. ഡെക്കാൻ പീഠഭൂമി പ്രദേശത്ത് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണ് കറുത്ത മണ്ണ്. ഇന്ത്യയിലെ വ്യോമ ഗതാഗതം ആരുടെ നിയന്ത്രണത്തിലാണ്? ഓപ്ഷൻ ഡി എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ വ്യോമ ഗതാഗതം ആരുടെ നിയന്ത്രണത്തിലാണ്? എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ. കേരളത്തിലെ ആദ്യത്തെ ഇ പേയ്മെന്റ് ജില്ല. ഓപ്ഷൻ
ഓപ്ഷൻ സി മലപ്പുറം കേരളത്തിലെ ആദ്യത്തെ ഇ പേയ്മെന്റ് ജില്ല മലപ്പുറം പോക്സോ നിയമത്തിന്റെ ഉദ്ദേശം ഓപ്ഷൻ ബി കുട്ടികൾക്കെതിരെയുള്ള അക്രമം തടയൽ പോക്സോ നിയമത്തിന്റെ ഉദ്ദേശം കുട്ടികൾക്കെതിരെയുള്ള അക്രമം തടയൽ 1857-ലെ ഒന്നാം സ്വാതന്ത്ര്യ സമരകാലത്ത് ലക്നൌവിൽ സമരം നയിച്ചത് ആര് ഓപ്ഷൻ സി ബീഗം ഹസ്രത്ത് മഹൽ 1857-ലെ ഒന്നാം സ്വാതന്ത്ര്യ സമരകാലത്ത് ലക്നൌവിൽ സമരം നയിച്ചത് ബീഗം ഹസ്രത്ത് മഹൽ ഗാന്ധിജി നേതൃത്വം കൊടുത്ത ഗേഡ കർഷക സമരം നടന്ന വർഷം ഓപ്ഷൻ ബി 1918 ഗാന്ധിജി നേതൃത്വം കൊടുത്ത ഗേഡ കർഷക സമരം നടന്ന വർഷം 1918 വി പി മേനൻ പദ്ധതി ഏതുമായി ബന്ധപ്പെട്ടതാണ് ഓപ്ഷൻ ഡി നാട്ടുരാജ്യ സംയോജനം വി പി മേനൻ പദ്ധതി നാട്ടുരാജ്യ സംയോജനമായി ബന്ധപ്പെട്ടതാണ് ഒരു അന്താരാഷ്ട്ര വേദിയിൽ ഇന്ത്യയുടെ ത്രിവർണ പതാക ആദ്യമായി ഉയർത്തിയത് ആരാണ് ഓപ്ഷൻ എ മാഡം ബിക്കജി കാമ ഒരു അന്താരാഷ്ട്ര വേദിയിൽ ഇന്ത്യയുടെ ത്രിവർണ പതാക ആദ്യമായി ഉയർത്തിയത് മാഡം ബിക്കജി കാമ ആദ്യ ഇന്ത്യൻ ദേശീയ പതാകയിലെ 8 താമരകൾ എന്തിനെയാണ് സൂചിപ്പിച്ചത് ഓപ്ഷൻ ഡി ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രാവശ്യകൾ ആദ്യ ഇന്ത്യൻ ദേശീയ പതാകയിലെ 8 താമരകൾ എന്തിനാണ് സൂചിപ്പിച്ചത് ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രാവശ്യകൾ താഴെ പറയുന്നതിൽ മനുഷ്യാവകാശവുമായി ബന്ധപ്പെട്ട സംഭവം ഏതാണ് ഓപ്ഷൻ ബി ഫ്രഞ്ച് വിപ്ലവം താഴെ പറയുന്നതിൽ മനുഷ്യാവകാശവുമായി ബന്ധപ്പെട്ട സംഭവം ഫ്രഞ്ച് വിപ്ലവം കേരളത്തിന്റെ ഭാഗമല്ലാത്ത ഭൂപ്രകൃതി വിഭാഗം ഓപ്ഷൻ എ മരുപ്രദേശം കേരളത്തിന്റെ ഭാഗമല്ലാത്ത ഭൂപ്രകൃതി വിഭാഗം മരുപ്രദേശം ഇലകളുടെ പച്ച നിറത്തിന് കാരണം ഓപ്ഷൻ എ ഹരിതകം ഇലകളുടെ പച്ച നിറത്തിന് കാരണം ഹരിതകം വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു